ഓപ്പൺഹൈമറിന്റെ കൂടെ ക്ലാഷ് റിലീസ് ചെയ്ത മറ്റൊരു ബിഗ് റിലീസായിരുന്നു ബാർബി എന്ന് പറയുന്ന ചിത്രം. ഈ ചിത്രം ഓപ്പൺഹൈമറിന്റെ കൂടെ റിലീസിനെത്തിയപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള പലരും ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, ഇത് ഓപ്പൺഹൈമറിന്റെ കൂടെ ഈ ചിത്രം റിലീസിന് വെക്കുമ്പോൾ എന്തിനാണ് ബാർബിക്ക് ഇത്ര മാത്രം ഹൈപ്പ് കൊടുക്കുന്നത്? ഇങ്ങനൊരു ബാർബിക്ക് എന്താണ് ക്രിസ്റ്റഫർ നോളന്റെ ഈ വമ്പൻ ചിത്രത്തിന് മുമ്പിൽ ബാർബിക്ക്, അതും മർഗോട്ട് റോബി സ്ത്രീ പ്രാധാന്യമുള്ള ചിത്രം, മർഗോട്ട് റോബി നായികയായിട്ടുള്ള ബാർബിക്ക് എന്ത് പ്രസക്തി എന്ന് ഇന്ത്യയിൽ പലരും ചോദിച്ചിരുന്നു. എന്നാൽ ഈ ചിത്രം കണ്ട ആരും അങ്ങനെ ഉറപ്പായിട്ടും പറയില്ല. കാര്യം, ഈ ബാർബി എന്ന് പറയുന്ന ചിത്രം അത് ഇന്ത്യൻ ഓഡിയൻസിനെ ഉദ്ദേശിച്ച് കൊണ്ടുള്ള ഒരു ചിത്രമല്ല. ബാർബി എന്ന് പറയുന്ന ഒരു ഡോൾ 1960s തുടക്കകാലത്ത് മാറ്റലിൻ്റെ നിർമ്മാണത്തിൽ അമേരിക്കയിലെമ്പാടും വിതരണത്തിനെത്തിയിരുന്ന ഒരു പാവയായിരുന്നു. അപ്പോൾ 1960 മുതലേ അവിടെയുള്ള അന്ന് ജനിച്ച കൊച്ചുകുട്ടികൾ, അവർക്കിപ്പോൾ ഒരു 10-50-60 വയസ്സിന് മുകളിലെത്തി കാണും. അപ്പോൾ അവരുടെ കുട്ടിക്കാലം മുതൽ ഓർമ്മയുള്ള ഒരു പാവയെക്കുറിച്ചുള്ള സിനിമയാണ് വന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരുപാട് സ്മരണകളെല്ലാം ഉണർത്തുന്ന ഒരു ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്ര ഹൈപ്പുണ്ടായിരുന്നത്. അതെല്ലാം നല്ല രീതിയിൽ നിലനിർത്തുന്ന തരത്തിലായിരുന്നു ഈ ചിത്രത്തിൽ ബാർബിയെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പലതരം ബാർബിയെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ റെഗുലർ സ്റ്റീരിയോടിപ്പിക്കൽ ബാർബി, അതാണ് മർഗോട്ട് റോബി അവതരിപ്പിക്കുന്ന കഥാപാത്രം. പിന്നെ കെന്നിൻ്റെ കഥാപാത്രമുണ്ട്, അതാണ് റയാൻ ഗൂസ്ലിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. അല്ലാതെ മറ്റ് പല ബാർബികളുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രസിഡൻ്റായിട്ടുള്ള ബാർബിയുണ്ട്, പിന്നെ വക്കീലായിട്ടുള്ള ബാർബിയുണ്ട്, പിന്നെ അഡ്വക്കേറ്റ്, പിന്നെ ഡോക്ടറായിട്ടുള്ള ബാർബിയുണ്ട്, അങ്ങനെ എൻജിനീയർ ബാർബി, അങ്ങനെ പലതരം ബാർബികളുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ബാർബികളും കൂടി ഒത്തുചേരുന്ന ഒരു ബാർബി ലാൻഡിലെ കഥയാണ് ഇതിൻ്റെ തുടക്കത്തിൽ ആദ്യ ഫസ്റ്റ് ഹാഫിൽ പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് കുറച്ച് നല്ല ഫണ്ണി ആയിട്ട് പോകുന്ന ഒരു മൂഡിലാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊട്ടിച്ചിരിച്ച് മണ്ണ് കപ്പുന്ന രീതിയിലുള്ള തമാശകളൊന്നുമല്ല, കുറച്ച് ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ. ഇത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇന്ത്യൻ ഓഡിയൻസിനായിരിക്കില്ല, കൂടുതൽ അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ ഓഡിയൻസിനൊക്കെ ആയിരിക്കും. ഇതിനകത്ത് പറയുന്ന കൂടുതൽ തമാശകൾ അല്ലെങ്കിൽ ഒരുപാട് റെഫറൻസുകളുണ്ട്. എന്ന് പറഞ്ഞാൽ പല ബാർബി, പല എഡിഷൻ ബാർബികളെ സംബന്ധിക്കുന്ന റെഫറൻസുകളുണ്ട്. അതെല്ലാം കൂടുതൽ കത്തുന്നത് അവിടെയുള്ള ഓഡിയൻസിനായിരിക്കും. നമുക്കങ്ങനെ അധികം ബാർബി കൾച്ചർ നമ്മുടെ ഇന്ത്യയിലേക്ക് അങ്ങനെ വന്നിട്ടില്ലല്ലോ. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചിത്രം കാണുമ്പോൾ ഞാനും ഒരു ബാർബി ലാൻഡിൽ തന്നെയായിരുന്നു, ഒരു ഫാൻറ്റസി വേൾഡിൽ തന്നെയായിരുന്നു. ഈ ചിത്രത്തിൽ നിന്ന് കണ്ടിറങ്ങി പുറത്തോട്ടിറങ്ങിയപ്പോൾ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച, തിയേറ്ററിൻ്റെ വാതിലിൻ്റെ അവിടെ നിന്നിരുന്ന മൊത്തം പുരുഷന്മാരായിരുന്നു. ഫുഡ് കോർട്ടിൻ്റെ അങ്ങോട്ട് നോക്കിയാൽ അവിടെ പുരുഷന്മാർ, പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് പോയാൽ അവിടെ പുരുഷന്മാർ. അങ്ങനെ എന്താ, സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ കാണുന്ന കൂടുതൽ ആളുകളും എന്താ അവിടെ മൊത്തം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളും പുരുഷന്മാരായിരുന്നു. കുറച്ച് സ്ത്രീകൾ സിനിമ കാണാൻ വന്നവരാണെങ്കിൽ പോകുന്നത് പുരുഷന്മാരുടെ കൂടെ. അങ്ങനെ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് ഒരു ബാർബി ഇറങ്ങി വന്നാൽ എങ്ങനെയിരിക്കും? അത് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ പ്രമേയവും. ബാർബി ലാൻഡിലെന്ന് പറഞ്ഞാൽ ഫുൾ നിയന്ത്രിക്കുന്ന ബാർബികളാണ്. അവിടെ കെന്നൻ എന്ന് പറഞ്ഞാൽ ബാർബിയുടെ ബോയ് ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരു റോള് മാത്രമേ ഉള്ളൂ. ഫുൾ നിയന്ത്രിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രസിഡൻ്റ് ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും വക്കീലാണെങ്കിലും എല്ലാം ബാർബികളാണ്. അപ്പോൾ ആ ഒരു അവിടെയുള്ളൊരു ബാർബി നമ്മുടെ റിയൽ വേൾഡിൽ, പാട്രിയാർക്കി കൊടികുത്തി വാഴുന്ന നമ്മുടെ റിയൽ വേൾഡിൽ വരുമ്പോൾ ആ ബാർബി റിയൽ വേൾഡിനെ എങ്ങനെ നോക്കിക്കാണും? അതാണ് ഈ ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം എന്ന് പറയുന്നത്. പിന്നെ ഈ സിനിമയിലുള്ള ഈ പ്രമേയത്തിനെ എടുത്തു വെച്ച് പലരും കളിയാക്കുന്നത് കണ്ടു. എന്താണെന്ന് വെച്ചാൽ, എന്താ ഇതിനകത്ത് ഒരു ഫെമിനൈൻ മൂവ്മെൻറ്റ് കുത്തിക്കയറ്റി അനാവശ്യ പൊളിറ്റിക്സ് പറയുന്നു, വോക്ക് മൂവ്മെൻറ്റ് കൊണ്ടുവരാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന ലോകം എന്താണ്? ഇവിടെ ഒരു എല്ലാ നോട്ടുകളുടെയും, ഭൂരിഭാഗം രാജ്യങ്ങളുടെ നോട്ടുകളിലുള്ളത് പുരുഷന്മാരുടെ ചിത്രങ്ങളാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റുമാരാവട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയാവട്ടെ, കൂടുതൽ വന്നിട്ടുള്ളത് പുരുഷന്മാർ തന്നെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഇതുവരെ ഒരു സ്ത്രീ പോലും വന്നിട്ടില്ല എന്ന് എന്താ തമാശ എന്നാണോ സീരിയസ് എന്നാണോ പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ പുരുഷന്മാർ കൺട്രോൾ ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ തീർച്ചയായിട്ടും നിൽക്കുന്നത്. ഇവിടെ സ്ത്രീകൾക്ക് അങ്ങോട്ടുള്ള പ്രാധാന്യം, നമ്മളിപ്പോൾ എന്താ എത്ര ഫെമിനിസം പറഞ്ഞാലും എത്ര പുരോഗമനം പറഞ്ഞാലും അപ്പോൾ അവർക്ക് ഇപ്പോൾ മുന്നേറിക്കൊണ്ട് ഇരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ അവർ സ്ത്രീകൾ മുന്നിലെത്തി എന്നിപ്പോഴും നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ലോകത്തേക്ക് ബാർബി എത്തി നോക്കുമ്പോൾ അവർക്കിത് വളരെയധികം ഓക്വേർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ലോകത്തിനെ തൻ്റേതായിട്ടുള്ള രീതിയിൽ, നമ്മുടെ പി കെയിൽ എന്താണ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതുപോലെ അതിൻ്റെ മറ്റൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ ഇതിലുള്ള ബാർബിയുടെ അപ്പിയറൻസിനെയൊക്കെ പറയാം. എനിക്കത് വളരെ നല്ല ഒരു
ബ്രേവ് മൂവ് ആയിട്ടാണ് തോന്നിയത്. നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത്, ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ, ഫസ്റ്റ് ഹാഫൊക്കെ നന്നായിരുന്നു, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥ കുറച്ച് പ്രെഡിക്റ്റബിൾ ആവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് എങ്ങനെയാണ് കൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്നതെന്ന് നമുക്ക് മിക്ക ആളുകൾക്കും തോന്നും. പക്ഷേ അതെന്താ, അതിലോട്ട് എത്താനായിട്ട് കുറച്ചൊരു താമസം നേരിടുന്നു. അത് വളരെ പ്രശ്നമായിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് ബാർബി കണ്ടുപിടിച്ച ബാർബിയുടെ സൃഷ്ടാവായിട്ടുള്ള റൂത്ത് ഹാൻഡ്ലറിനെയൊക്കെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ മാറ്റിലിനെയൊക്കെ മെൻഷൻ ചെയ്തതൊക്കെ വളരെ ഫണ്ണി ആയിരുന്നു. പിന്നെ റൂത്ത് ഹാൻഡ്ലറിനെയൊക്കെ പരാമർശിച്ച രീതിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയ രോമാഞ്ചമൊക്കെ വന്ന സീനാണ്. അപ്പോൾ പിന്നെ അതുപോലെ കുറേ സോങ്സ് ഉണ്ട് ഇതിനകത്ത്, സോങ്സൊക്കെ നന്നായിരുന്നു. പിന്നെ ഈ സെക്കൻഡ് ഹാഫിലൊരു സോങ് ഉണ്ട്, ഒരു ഫൈറ്റിൻ്റെ ഇടയിലുള്ള സോങ്, അതൊക്കെ കുറച്ച് വലിച്ചു നീട്ടിയതായിട്ടാണ് തോന്നിയത്. നേരത്തെ പറഞ്ഞല്ലോ, സെക്കൻഡ് ഹാഫ് കുറച്ച് പ്രെഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ആ സോങ്സ് ഒന്നും വലിയ രസം തോന്നിയില്ല. പിന്നെ റയാൻ ഗൂസ്ലിനാവട്ടെ, പിന്നെ മാർഗോട്ട് റോബി ആവട്ടെ, രണ്ടുപേരും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. പ്രത്യേകിച്ച് മാർഗോട്ട് റോബി, ഈ ബാർബി ആയിട്ടുള്ള ക്യാരക്ടറിന് വേണ്ടി ആദ്യം കാസ്റ്റ് ചെയ്ത മാർഗോട്ട് റോബി അല്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താ, മാർഗോട്ട് റോബി ആ ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ള ആളാണ്. 100% അവർ ആ ക്യാരക്ടറിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അത് പോകുന്നുണ്ട്. പിന്നെ ഈ സെക്കൻഡ് ഹാഫിലുള്ള ഈ പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന, എന്താ, നല്ലൊരു ഫെമിനിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ചിത്രമാണ്. ഒരേ സമയം കുട്ടികൾക്കും മുതിർന്നവർക്കും കാണാൻ പറ്റുന്ന ചിത്രമാണ്. ഈ ചിത്രം ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ വലിയ ഓളമൊന്നും ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഓപ്പൺ ഹൈമറിൻ്റെ ആ ഒരു ഓളത്തിൻ്റെ ഇടയിൽ ഇത് അണഞ്ഞു പോകും തീർച്ചയായിട്ടും. പക്ഷേ തീർച്ചയായിട്ടും ഈ ചിത്രം യൂറോപ്പിൽ അല്ലെങ്കിൽ അമേരിക്കൻ രാജ്യങ്ങളിൽ നല്ല തരത്തിലുള്ള കളക്ഷൻ അല്ലെങ്കിൽ ഒരു ഓളം ഈ ചിത്രം ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ ചിത്രം നിങ്ങൾ ഓൾറെഡി കണ്ടവരാണെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നന്ദി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.